ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ സ്ത്രീകളിൽ 50% പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ പെട്ടെന്ന് വെയിറ്റ് കൂടുക, അതുപോലെ മെൻസസ് ഇറഗുലാരിറ്റീസ്, മൂഡ് ഡിസ്റ്റർബൻസ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ PCOD ആണ് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ PCOD എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. അപ്പോൾ ഇതിന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, പലതരത്തിലുള്ള ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കുന്നു, എന്നിട്ടും അതിനൊരു കറക്റ്റ് വ്യത്യാസം വരാതിരിക്കുന്ന കണ്ടീഷനുണ്ട്. അപ്പം നമുക്ക് ഇന്നത് വളരെ സിമ്പിളായിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ചാർട്ട് പറയുകയാണ്. ഈ ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്തിട്ട് എക്സസൈസും ചെയ്ത് വേണമെങ്കിൽ ലൈറ്റായിട്ടുള്ള മെഡിസിനും എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ടും മുക്തി നേടാവുന്നതാണ്. കാരണം ഇത്തരം കേസസിൽ നമ്മുടെ പെൺകുട്ടികളിൽ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ മൂഡ് ഡിസ്റ്റർബൻസ്, അതായത് പെട്ടെന്ന് പലതരത്തിലുള്ള ഇമോഷൻസ്, പെട്ടെന്ന് ദേഷ്യപ്പെടുക, സങ്കടപ്പെടുക, അപ്പോൾ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ പലതരത്തിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ചും പേരൻസും അല്ലാതെ വിഷമിക്കുന്നുണ്ട്, കുട്ടികൾക്കും അത് വിഷമമാണ്. കാരണം കാരണം എന്താണെന്ന് അറിയാതെ ഇപ്പോൾ ആ കുട്ടികൾ പഴയ പോലെയല്ലല്ലോ, ഇപ്പോൾ അവരുടെ ഫുഡ് സ്റ്റൈല് മാറി, ലൈഫ് സ്റ്റൈല് മാറി, അതിനെ തുടർന്നുണ്ടാകുന്നതാണ് പല പ്രശ്നങ്ങളും ഇതിന്. അപ്പം ഹെൽത്തിലാണ് ഇത് ഏറ്റവും അധികം അഫക്റ്റ് ചെയ്യുന്നത്. അതൊന്നും ആരും ശ്രദ്ധിക്കാതെ ഇവരുടെ ഈ മാനസികാവസ്ഥ കണ്ടിട്ട് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് സെക്ഷനിലേക്ക് വഴിതിരിഞ്ഞ് പോവുകയാണ് പലരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണിത്. അതിനെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആക്കി സഡൻ ഇമ്പൾസീവായിട്ട് ഇത്തരം കുട്ടികൾ പല തീരുമാനങ്ങളിലും എത്താറുമുണ്ട്. അത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്തരം കുട്ടികളൊന്ന് ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പേരൻസ് അതിന് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അവരെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാല. അപ്പം നമുക്ക് PCOD ഡയറ്റ് ചാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക 1/2 ടേബിൾ സ്പൂൺ ഹണിയെ, അതുപോലെ ഒരു നാരങ്ങയുടെ പകുതി, ചെറിയ നാരങ്ങയാണെങ്കിൽ പകുതി, വലിയ നാരങ്ങയാണെങ്കിൽ 1/4 ഭാഗം പിഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് കുടിക്കുക. അപ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ അത് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ 1/2 മണിക്കൂർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കാവുന്നതാണ് അത്യാവശ്യമുള്ളവർക്ക്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ കഴിക്കുന്ന എല്ലാം കഴിക്കാം. കാർബോഹൈഡ്രേറ്റ് കുറച്ചുള്ള ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ല, ഓയിലി ആയിട്ടുള്ളതും അത് കൂടുതലും നെയ്യ് ഉപയോഗിക്കാത്തതുമാണെങ്കിലും നല്ലത്. പിന്നെ ആവിയിൽ വെന്തതാണെങ്കിൽ ഏറ്റവും നല്ലത്. കുഴക്കട്ട, ഇടിയപ്പം, അതുപോലെ തന്നെ ഇഡ്ഡലി, ഇതൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 11 മണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രൂട്ട്, അതായത് പഴങ്ങൾ, ഏത് തരത്തിലുള്ള പഴമായാലും ഒന്നിലും പഴം കഴിക്കാം, ആപ്പിൾ കഴിക്കാം, മുന്തിരി കഴിക്കാം, ഓറഞ്ച് കഴിക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് മാറി മാറി കഴിക്കുക. ഇനി നമുക്ക് ലഞ്ചിന് എന്തൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. ശരിക്കും നമുക്ക് നമ്മുടെ ബ്ലഡിലെ ഇൻസുലിൻ ലെവൽ റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ പറ്റിയ ഫുഡ് ഐറ്റം വേണം സെലക്ട് ചെയ്ത് കഴിക്കാൻ. അപ്പോൾ സാധാരണ ലഞ്ചിനൊക്കെ റൈസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചെറിയ കപ്പ് ചോറ് എടുക്കുക. പിന്നെ മിക്സഡ് വെജിറ്റബിൾ കറി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന് പകരം റാഗിയുടെ റൊട്ടി, ബജ്ര, അല്ലെങ്കിൽ ഓട്സ്, ഇതൊക്കെ ഉപയോഗിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റം തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. മിക്സഡ് വെജിറ്റബിൾ കറിയിൽ ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനോടൊപ്പം നിങ്ങൾക്ക് ലീഫി, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര, മുരിങ്ങയില, ഇത്തരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ നോൺ വെജ് ഉപയോഗിക്കുന്നവർക്ക് ചെറിയ കടൽ മത്സ്യങ്ങൾ, ചെറിയൊരു കപ്പ് വീതം ഉള്ള മീൻകറിയോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ റെഡ് മീറ്റ്സൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. മുട്ട നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഓരോന്ന് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 4 മണിക്ക് ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ 1 ഗ്ലാസ് ചായ ആകാം, ഇല്ലെങ്കിൽ ബ്ലാക്ക് ടീ കുടിക്കാം, ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് 1 ഗ്ലാസ് മോര് കുടിക്കാം, നേർപ്പിച്ച മോര്. എന്തായാലും ഡെയിലി 1 ഗ്ലാസ് നേർപ്പിച്ച മോര് കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമുക്ക് ലഞ്ചിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 11 മണിക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വൈകുന്നേരം ഈ സമയത്ത് ഉപയോഗിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമ്മൾ ഡിന്നറിൻ്റെ കാര്യമാണ്. ഡിന്നർ എപ്പോഴും 7 മണിക്ക് ആ സമയം സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുവേണ്ടി നമ്മൾ ധാന്യങ്ങൾ, കടല, പയറൊക്കെ മുളപ്പിച്ചെടുക്കുക. ഈ മുളപ്പിച്ചെടുത്ത ഈ ധാന്യങ്ങളോടൊപ്പം തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, ഇതുപോലുള്ള വെജിറ്റബിൾസ് അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഒരു ചുവയായതുകൊണ്ട് നമ്മൾ ചെറിയൊരു ആവി കയറ്റി എടുത്തിട്ട് അതിലേക്ക് സ്വല്പം കുരുമുളകും ഉപ്പുമൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ
പിന്നെ ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഇതൊക്കെ ചേർക്കാം. പിന്നെ അതിനോടൊപ്പം നട്ട്സ്, അതായത് മത്തങ്കുരു, സൺഫ്ലവർ സീഡ്, ഫ്ളാഗ് സീഡ്, ഈ മൂന്ന് സീഡ്സിലേതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് അതിനൂടെ ചേർത്ത് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു സാലഡായി. അപ്പം നമ്മൾ ഈ ഡിന്നറിന് വേണ്ടി അത് സെലക്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇനി ലേറ്റ് നൈറ്റിൽ നമ്മൾ 7 മണിക്ക് കഴിച്ചില്ലേ ഡിന്നർ, അപ്പം നമുക്ക് രാത്രി കിടക്കാൻ നേരം 10 മണിയൊക്കെ ആകുമ്പോൾ വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് 1 ഗ്ലാസ് മിൽക്ക്, അതായത് 1 ഗ്ലാസ് പശുവിൻ പാലിൽ വീട്ടിലുണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കി രാത്രി ഉറങ്ങാൻ നേരം അതും കുടിച്ചിട്ട് കിടക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഗോൾഡൻ മിൽക്ക് എന്നാണ് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും അതിന് പലതരത്തിലുള്ള പോഷകഗുണങ്ങളുണ്ട്. അതിനോടൊപ്പം നമുക്കെന്താണ്, പാലിഷ്ടമില്ല എങ്കിൽ നമുക്ക് അതിന് പകരം ഒരു വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അത് നമുക്ക് ചോള, അതായത് കോൺ, അല്ലെങ്കിൽ തക്കാളി, അല്ലെങ്കിൽ മഷ്റൂം, മിക്സഡ് വെജിറ്റബിൾ, ഇതെല്ലാം കൂടെ ചേർത്ത് ചെറിയൊരു സൂപ്പ് ഉണ്ടാക്കി പാലിന് പകരം കുടിക്കാവുന്നതാണ്. പാൽ ഉപയോഗിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പാൽ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ഫുഡ് സ്റ്റൈലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ PCOD വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്, അതായത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം PCOD മെയിനായിട്ടും വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ നമ്മുടെ സ്ട്രെസ് കൊണ്ടുവരാം, അതുപോലെ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും മാറിയത് കൊണ്ട് വരാം. അപ്പം നമ്മൾ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലിലാണ് മാറ്റം മെയിനായിട്ട് വരുത്തുന്നത്. അപ്പം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ബേക്കറി ഐറ്റംസ്, ഷുഗറി ഡ്രിങ്ക്സ്, പാക്കറ്റ് ഫുഡ്, അതുപോലെ തന്നെ ഒരുപാട് ചീസും ബട്ടറും ഒക്കെ ചേർന്ന ഐറ്റങ്ങൾ, അതുപോലെ ഫ്രൈ ചെയ്ത ഐറ്റങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കി നിർത്താൻ ശ്രദ്ധിക്കുക. പിന്നെ സ്ട്രെസ്സ് കുറച്ച് നിർത്താൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുക. പിന്നെ നമുക്ക് എക്സസൈസാണ് വേണ്ടത്. എക്സസൈസ് നമുക്ക് 1/2 മണിക്കൂർ നടക്കാം, അതായത് ഒരു ചെറിയ നടത്തം എപ്പോഴും നല്ല, എല്ലാ കാര്യത്തിനും നല്ലതാണ് ഹെൽത്ത് വൈസ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന യോഗ മുറകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ പെൽവിക് ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വളരെ നല്ലതാണ്. വജ്രാസന, ഭദ്രാസന, ബാലാസന, അതുപോലെ മത്സ്യാസന, അബ്ഡോമിനൽ ബ്രീത്തിങ് എക്സസൈസ്, ഇതൊക്കെ യോഗ മുറകളിലുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പെൽവിക് ഏരിയയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഇതിനോടൊപ്പം നമ്മൾ 7 മുതൽ 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക, അതുപോലെ ഒരു 10 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കാൻ നോക്കുക. അപ്പോൾ മൊത്തത്തിൽ ഈ എക്സസൈസും ചെയ്ത് ഈ ഡയറ്റ് പ്ലാനും കൂടി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ PCOD പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്. അല്ല, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ അതിനോടൊപ്പം ലൈറ്റായിട്ടുള്ള ഹോമിയോ മെഡിസിൻസും കൂടി കഴിക്കുക. അപ്പോൾ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇത്തരം വിഷമങ്ങളിൽ നിന്ന്, അതായത് ഇത്തരം മാനസിക പ്രശ്നങ്ങളും നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ടും മുക്തി നേടാനും പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ളോഗിൽ.